തീർന്നിട്ടില്ല. പറയുകയാണ് നിങ്ങളെ 33 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലണേ, സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. 5 വക്ത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചൊല്ലുന്നുണ്ടല്ലോ, ആ നമസ്കാര ശേഷം നമ്മൾ സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നത് പോലെ ഒരു വിശ്വാസി ഉറങ്ങുന്നതിന് മുമ്പേ അവന്റെ ബെഡ്റൂമിൽ നിന്ന് 33 തവണ സുബ്ഹാനല്ലാഹ് ചൊല്ലണമെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. തീർന്നിട്ടില്ലല്ലോ. പറയുകയാണ് കിടന്നിറങ്ങുന്നതിന്റെ മുമ്പേ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹും 33 തവണ അൽഹംദുലില്ലാഹും 33 തവണ അല്ലാഹു അക്ബർ എന്ന ദിക്ര ചൊല്ലിക്കഴിഞ്ഞ غفرت له ذنوبه അവൻ ചെയ്തു പോയ പാപക്കറകളെല്ലാം അവന്റെ ആ ബെഡ്റൂമിലുള്ള മണിയറക്കകത്തിരുന്നുകൊണ്ട് അല്ലാഹു പൊരുത്തപ്പെട്ടു കൊടുക്കണം. നബിയേ, നബി മുഹമ്മദ് മുസ്തഫ ചൊല്ലണം നമുക്ക് ജീവിതത്തിലെ പതിവാക്കണം നമുക്ക്. അല്ലാഹുവേ നിങ്ങൾക്കതിന് തൗഫീക്ക് തരണമല്ല, നീ തൗഫീക്ക് തരണേ അല്ലാ. അവൻ ചെയ്തു പോയ പാപപ്പറകൾ എത്രയാണെന്ന വിഷയമില്ല, എത്ര മനയ തെറ്റ് കുറ്റങ്ങളാണെങ്കിലും ഉറങ്ങുന്ന സമയം ഞാൻ ഉറങ്ങാൻ പോവുകയാണല്ലോ. പറഞ്ഞതും കേട്ടതും പ്രവർത്തിച്ചതുമില്ല, എനിക്ക് പൊരുത്തപ്പെട്ടു തരണമെന്ന നല്ല മനസ്സോടെ ആരെങ്കിലും 33 തവണ പറഞ്ഞാല്, ആരെങ്കിലും 33 തവണ അൽഹംദുലില്ലാഹ് പറഞ്ഞാ, അല്ലാഹു അക്ബർ എന്ന ദിക്ര പറഞ്ഞാ, ഗഫറത്തു ലഹൂ ദുനൂബഹു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അല്ലാഹുവേ നിങ്ങൾക്കതിന്റെ തൗഫീക്ക് തരണേ അല്ലാ, നീ തൗഫീക്ക് തരണേ അല്ലാ. നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഉറങ്ങുന്നതിന് മുമ്പ് പറയണം, നമ്മൾ ചൊല്ലണം നമ്മൾ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറയ്. ആമീൻ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നിട്ടോ തീർന്നിട്ടില്ല. അങ്ങനെ മാഷാഅല്ലാഹ് 3 തവണ നമ്മൾ ഇഖ്ലാസ് സൂറത്ത് ഓതി, ഖുല്ല ഔദു ബിറബ്ബിൽ ഫലഖ്, ഖുല്ല ഔദു ബിറബ്ബിന്നാസ്. 1 തവണ നമ്മൾ ഓതി. ആയത്തുൽ കുർസി സൂറത്തോദനം. ആയത്തുൽ കുർസി സൂറത്ത് ഓതിയിട്ടേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. ആയത്തുൽ കുർസി സൂറത്ത് ഓതിയാലേ രാവിലെ വരെ അവൻ സുബ്ഹിക്ക് ഉണരുന്നത് വരെ അവന്റെ അടുക്കിലേക്ക് പിശാച് വരൂല. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ എത്ര വലിയ സൗഭാഗ്യം. ഇതൊക്കെ നമ്മൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ ചെയ്യണം. രാത്രി ഉറക്കത്തിൽ മക്കൾ പേടിച്ച് കരയുകയാണെങ്കിൽ, രാത്രി മക്കൾ ഉറക്കത്തിൽ പേടിച്ച് കരയുകയാണെങ്കിൽ ആ മക്കളെ നിങ്ങൾ എന്ത് ചെയ്യാം? ചില മക്കളെ കണ്ടില്ലേ നിങ്ങളെ, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരും, ഞെട്ടി ഉണർന്നിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും ചില മക്കൾ. പിശാചിന്റെ ശരീരത്തിൽ നിന്ന് ആ മക്കൾക്ക് സലാമത്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആയത്തുൽ കുർസി ഓതിയിട്ട് മക്കളെ ഊതി കൊടുക്കണം. ആയത്തുൽ കുർസി ഓതിയിട്ട് മക്കളെ ശരീരത്തിലേക്ക് നമ്മൾ ഊതി കൊടുക്കുക. നമ്മൾ അത് ഓതിയിട്ട് കിടക്കുക. അങ്ങനെ ഓതിക്കിടന്ന ഉറപ്പാണ് രാവിലെ വരെ നമ്മുടെ അടുക്കൽ പിശാച് വരില്ല. അല്ലാഹുവേ 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 ഞങ്ങൾക്കതിന്റെ തൗഫീക്ക് നൽകണേ റഹ്മാനേ റഹ്മാനേ. ഞങ്ങൾക്കതിന്റെ തൗഫീക്ക് നൽകണേ റഹ്മാനേ റഹ്മാനേ. അങ്ങനെ മാഷാ അല്ലാഹ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു തന്ന ഈ സുന്ദരമായ ഉപദേശങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. ഇനിയോ എന്റെ പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങി അങ്ങനെ നിങ്ങൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താക്കന്മാരും പുതുവടത്തെ സന്തോഷത്തോടെ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ
അങ്ങനെ മിസ്വാക്ക് ചെയ്ത് പുതുവെടുത്തിട്ട് അത്തരെല്ലാം പൂശിയിട്ട് സുഗന്ധമെല്ലാം ഉപയോഗിച്ച് കണ്ണീരെല്ലാം സുറുമയെഴുതി നല്ല മനോഹരമായ രൂപത്തിൽ കിടന്നുറങ്ങണമെന്ന് പറയുന്നത് എന്തിനാണ്? നിങ്ങളെ ജീവിതത്തിൽ അല്ലാഹ് നിങ്ങൾക്ക് തരുന്ന മക്കൾ നല്ല മക്കളാവാൻ വേണ്ടിയാണ്. അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സന്താനങ്ങൾ സുഹൃതമുള്ള സന്താനങ്ങളായി തീരണോ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന മക്കൾ നല്ല ഈമാനുള്ള മക്കളായി തീരണോ? നല്ല സ്വലാഹിയത്തുള്ള മക്കളായിട്ട് നിങ്ങളെ മക്കളെ മാറണമെങ്കിൽ ആ മക്കളുണ്ടാകുന്നതിന്റെ മുതൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കണേ. ഭാര്യഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടുമ്പോൾ അവർക്ക് ഒഴിവുക വേണമെന്നാണ്. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. ഭാര്യഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടുന്ന സമയത്ത് ഒഴിവുക വേണമെന്നാണ്. അത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുന്നത്തുകളെ വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിലെ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. ആ സുന്നത്ത് നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കല്ലേ. അതിലൂടെ വരുന്ന മക്കളെ, അതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന സന്താനങ്ങളെ, അതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന സന്താനങ്ങൾ ഈമാനുള്ള സൗഭാഗ്യമുള്ള സന്തോഷമുള്ള മക്കളായിരിക്കും. മക്കൾ നന്നാവണമെങ്കിൽ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. മക്കൾ നന്നാവണമെങ്കിൽ ഉമ്മയും ബാപ്പയും ആദ്യം മുതലേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഭാര്യഭർത്താക്കന്മാരെ ബന്ധപ്പെടാണ് ഏറ്റവും നല്ല പ്രധാനപ്പെട്ട സമയമാണ്. വെള്ളിയാഴ്ച രാവണന്റെ മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ്. അത് പ്രത്യേകം സുന്നത്തുള്ള സമയമാണ്. ആർത്തവം ഉണ്ടായ പറ്റൂല, അത് ഹറാമാണ്. ആ സമയം പറ്റൂല. ആർത്തവുള്ള സമയത്ത് ഒരുമിച്ച് കിടക്കാൻ പറ്റൂല. ഒരുമിച്ച് കിടക്കാം. സമയത്ത് പെണ്ണിന്റെ കൂടെ ഭാര്യന്റെ കൂടെ ഒരുമിച്ച് കിടക്കുന്നത് കുഴപ്പമൊന്നുമില്ല. ഒരേ ഒരു വിരിപ്പിൽ ഒരുമിച്ച് കിടക്കാം, അതങ്ങനെ തന്നെയാണ് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം എന്റെ മുത്തുനബിയും അങ്ങനെ ഒരുമിച്ച് കിടക്കാറുണ്ടാക്കാറുണ്ട്. അവിടുത്തെ പ്രിയപ്പെട്ട മഹദിയ മഹദിമാരായ ഭാര്യമാരെ നമ്മൾ പഠിപ്പിക്കും. പെണ്ണിന് ആർത്തമുണ്ടായി വെച്ചിട്ട് പെണ്ണ നമ്മൾ പുറത്ത് അങ്ങനെ കിടക്കൊന്നും വേണം. അത് ഒരുമിച്ച് കിടക്കാം, അതിലൊന്നും കുഴപ്പമില്ല. അതങ്ങനെ തന്നെയാണ് കിടക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് ഒരിക്കലും ഒരിക്കലും നമ്മൾ ഒരിക്കലും ബന്ധപ്പെടാൻ പാടില്ല. അത് ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസങ്ങളിൽ നമുക്ക് സുന്നത്താക്കപ്പെട്ട സമയമാണ് വെള്ളിയാഴ്ച രാവിലെ എന്നുള്ളത്. കാരണം അതിലൂടെ വരുന്ന മക്കള് മക്കളെങ്കിൽ മക്കള് നന്നായിട്ട് മക്കൾക്ക് പേര് വെക്കുക, അതൊക്കെ സംഗതി ശരിയാണ്. മക്കളെ നല്ലതുപോലെ പഠിപ്പിക്കാം, നല്ല അതുപോലെ പഠിപ്പിക്കാം. പക്ഷെ തുടക്കം മുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ വലുതായിട്ട് നോക്കിയിട്ട് കാര്യമുണ്ട്. തുടക്കം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വെള്ളിയാഴ്ച രാവേ ഭാര്യഭർത്താക്കന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നാമാണ്. വീണ്ടും മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച ജുമാഴ്ച പുറപ്പെടുന്നതിന്റെ മുമ്പുള്ള സമയം അല്ലാഹുവേ അതേ പ്രകാരം യാത്ര കഴിഞ്ഞു വരുന്ന സമയം നമ്മളെ യാത്ര കഴിഞ്ഞു വരുന്ന സമയം ക്ഷീണമില്ലെങ്കിലേ ഭാര്യയുമായിട്ട് ബന്ധപ്പെടൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുള്ള സമയമാണ്. അത്തായ സമയം ഏറ്റവും നല്ല സമയമാണ്. അത്തായ സമയം ഏറ്റവും നല്ല സമയമാണ്. അതിന് വലിയ വലിയ പ്രതിഫലങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. അതിനൊരുപാട് കാരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുന്നുണ്ട്. നിങ്ങൾ നല്ല ക്ഷീണത്തിലാകുന്ന സമയത്തോ നല്ല വിശക്കുന്ന സമയത്തോ ഒരിക്കലും നിങ്ങൾ ഭാര്യഭർത്താക്കന്മാരെ പരസ്പരം ബന്ധപ്പെടാൻ പാടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിപ്പിക്കുകയാണ്.
അള്ളാഹുവേ ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇതെല്ലാം ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ആ സമയത്ത് സംസാരിക്കാൻ പറ്റോ? ആ സമയത്ത് നമുക്ക് ഭാര്യവർത്താക്കന്മാരെ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ബന്ധപ്പെടുന്നതിന് സന്തോഷം ലഭിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. അല്ലാഹുവേ ഇങ്ങനെയെല്ലാം ഒരു വിശ്വാസി കിടപ്പറയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ബർക്കത്തുള്ള കിടപ്പറയാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ? അത് ബർക്കത്തുള്ള കിടപ്പറയാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ? അതാണ് ബർക്കത്തുള്ള കിടപ്പറ. അതല്ലാതെ ഹദാമിൻ ഫദ്ലി റബ്ബി ബർക്കത്തന്നെയാണ് അല്ലെങ്കിൽ ഇത് ബർക്കത്തുള്ള കിടപ്പറന്ന് എഴുതി വെച്ചത് കൊണ്ട് മാത്രം നമ്മുടെ കിടപ്പറ ബർക്കത്തുള്ള കിടപ്പറയാവില്ല. ഇതൊക്കെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിഷയമൊക്കെ ഞാൻ പറഞ്ഞത്. ഇനിയോ അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ കിടന്നുറങ്ങി അങ്ങനെ ആ വിശ്വാസികൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആ പ്രിയപ്പെട്ട വിശ്വാസി എഴുന്നേറ്റ സമയത്ത് ആദ്യം ചൊല്ലേണ്ട കാര്യം എന്താ? ഒരു വിശ്വാസി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചൊല്ലേണ്ട കാര്യം എന്താ? അവൻ പറയേണ്ടത് അൽഹംദുലില്ലാഹ്. വളരെ സന്തോഷത്തോടെ നമ്മൾ കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഒരു വിശ്വാസി ആദ്യമായി പറയേണ്ട കാര്യമാണ് ഇൻഷാല്ലാഹ്. ഇങ്ങനെ പറയാൻ പോകുന്നത് അതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരു ദിക്ർ ഞാന് പഠിപ്പിച്ചു തരുകയാണ്. ഉറക്കമില്ലാതെ വിഷമിച്ചു കഴിഞ്ഞാൽ, ഉറക്കമില്ലാതെ പ്രയാസപ്പെട്ട ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിക്ര പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഉറക്കമില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ചൊല്ലേണ്ട ദിക്റാണ്.